നമസ്കാരം. കോവിഡും ഒമിക്രോണും ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും അഞ്ച് സംസ്ഥാനങ്ങളിൽ ജനാധിപത്യത്തിന്റെ മഹത്തായ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഇനിയുള്ള ഓരോ ദിനവും. അഞ്ച് സംസ്ഥാനങ്ങളിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകം ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളും ലോക്സഭാ സീറ്റുകളുമുള്ള യു പിയുടെ മനസ്സിലെന്താകും എന്ന ചോദ്യമാണ് ഇനി നിർണായകമാകുന്നത്. രാജ്യഭരണത്തിൽ 2024 മുൻപുള്ള അന്തരീക്ഷത്തെ യു പി സ്വാധീനിക്കുമെന്നത് ഉറപ്പാണ്. ഭരണത്തിലുള്ള 4 സംസ്ഥാനങ്ങൾ നിലനിർത്തുക എന്ന വെല്ലുവിളി ബി ജെ പി നേരിടുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള വലിയ അവസരമാണ് കോൺഗ്രസിന് ഈ തിരഞ്ഞെടുപ്പ്. സമാജ്വാദി പാർട്ടി അടക്കമുള്ളവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് കാത്തിരിക്കുന്നത്. ഈ വർഷം ജൂലൈയിൽ പുതിയ രാഷ്ട്രപതി അധികാരമേൽക്കാനിരിക്കുകയാണ്. ഓഗസ്റ്റിൽ ഉപരാഷ്ട്രപതിയെ കണ്ടെത്തണം. ഉപരാഷ്ട്രപതിയുടെ വോട്ടെടുപ്പിൽ പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ബി ജെ പിക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. എന്നാൽ രാഷ്ട്രപതിക്കായുള്ള മത്സരത്തിൽ യു പിയിലെ സഖ്യം അത്രത്തോളം നിർണായകമായേക്കും. വോട്ടെടുപ്പ് നടക്കുന്ന 4 ഇടങ്ങളിൽ അധികാരം ബി ജെ പിക്കാണ്. 3 എണ്ണം കൈവിട്ടാൽ പോലും യു പി നഷ്ടപ്പെടുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഈ വർഷം അവസാനം നടക്കുന്ന ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ പോലും സ്വാധീനിക്കാൻ തക്ക ശേഷിയുള്ള ഫലമാകും യു പി തന്നെയാണ് എന്നത് മറ്റൊരു വലിയ വിലയിരുത്തൽ തന്നെയാണ്. യു പിയിൽ ഇപ്പോൾ നേരിയ മുൻതൂക്കം ബി ജെ പിക്ക് ഉണ്ടെന്ന വിലയിരുത്തലുകളാണ് നിലനിൽക്കുന്നത്. പ്രതിപക്ഷം ഭിന്നിച്ച് മത്സരിക്കുന്നതിനാലാണ് ബി ജെ പിയുടെ പ്രധാന പ്രതീക്ഷ. അഖിലേഷ് യാദവിന് ഇതുവരെ രാഷ്ട്രീയ ലോക്ദളുമായി മാത്രമേ കൈകോർക്കാൻ ആയിട്ടുള്ളൂ. ബി എസ് പിയും കോൺഗ്രസും പ്രതിപക്ഷത്ത് അടർത്തി മാറ്റുന്ന വോട്ടുകൾ ബി ജെ പിയെ സഹായിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. പ്രധാനമന്ത്രിയെ നേരത്തെ കൊണ്ടുവന്ന് പ്രചാരണം തുടങ്ങിയതും ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. ഇതുവരെ നിശബ്ദ നീക്കം നടത്തിയ അഖിലേഷ് യാദവിന് ബി ജെ പിയെ അട്ടിമറിക്കാനായാൽ അത് ദേശീയ രാഷ്ട്രീയം മാറ്റിമറിക്കാമെന്ന് ഉറപ്പിച്ചുകൊണ്ടായിരിക്കും. യു പി കൈവിട്ടാൽ അടുത്ത 2 വർഷം നരേന്ദ്രമോദി പ്രതിപക്ഷത്തിന്റെ വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരും. ബംഗാളിന് ശേഷം യു പിയിലും തോറ്റാൽ പാർട്ടിയിലും സംഘപരിവാറിലും വെല്ലുവിളി ഉയരും. അഖിലേഷ് യാദവിന്റെ വിജയം മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രാദേശിക പാർട്ടികളെ ഒന്നിച്ചു കൊണ്ടുവരാൻ നടത്തുന്ന നീക്കത്തിനും കരുത്ത് പകരും. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നിർണായകമാണ്. കോൺഗ്രസിനും നിർണായകം തന്നെയാണ്. കാരണം തിരിച്ചു വരേണ്ടതുണ്ട് കോൺഗ്രസിന്, പക്ഷേ സീറ്റ് നിലനിർത്തേണ്ട അനിവാര്യം ബി ജെ പിക്കുമുണ്ട്.